She's all right. A slight mental shock. Pera kutiye kaanathathilla vishma irikkum. Edayalum rendu divasam rest edukkatte. Innale podimolde porannalanum paranju ambalathil poyada. Avada vacha. Manasinu vishma undakkunna karyangalonnum parayirathu. Marunnalla ippo manasanthosha vendathu. Kannan avan naala morning flight il ethum. ग्रह मोन साधी नमक കൃഷ്ണമംഗലത്ത് പോണം അവിടെ നഷ്ടപ്പെട്ടതല്ല എൻ്റെ മോൻ ഈ അമ്മയ്ക്ക് നേടി തരണം അമ്മ വിഷമിക്കണ്ട നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോകാം നമുക്ക് പെരുത്ത് സന്തോഷായി ഹാ നീ സൂട്ടിയോ ഹായ് അപ്പോൾ നിങ്ങൾ നമ്മളെ മറന്നില്ലല്ലേ എല്ലാ കാര്യങ്ങളും മാഷി നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട് അങ്ങകലത്തിലാണെങ്കിലും പകയും വെറുപ്പും ഇല്ലാതെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരേ ഒരു കൃഷ്ണമംഗലത്തുകാരൻ അതാണ് മൂസൂട്ടി പടച്ചോനാണ് സത്യം കൃഷ്ണമംഗലത്തേക്ക് വീണ്ടും വരുന്നെന്ന് കേട്ടപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി എൻ്റെ ഒപ്പം ഒരാളും കൂടി വന്നിട്ടുണ്ട് ആരാത് ഹായ് എന്തപ്പീ കാട്ടിന് ബീബിക്ക് ഇങ്ങോട്ട് കയറി വരാം ഓൾക്ക് പെരുത്താണ് ട്ടോ അല്ല ഇത് ആര് കുഞ്ഞിപ്പാത്തു അത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോ വെല്ലിപ്പാത്തുവാ കൂട വരണെന്ന് ഒരേ ചാട്ടിയം എന്താ ചെയ്യാ ആകൊണ്ടൊരു പെങ്ങളല്ലേ പിണക്കം പറ്റോ നിങ്ങളെ കൈയോട് കൊട്ടിക്കൊണ്ടു പോവന്നതാ ഇമ്മള് എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് അത് ശരി ആ പെണ്ണ് നച്ചിട്ടാതെ ഇങ്ങക്ക് കാണണ്ടാ
എനിക്ക് കാണണം. എങ്കി പോവാം. ണഞ്ഞ ബാക്കിയോ തുറന്നു കൊടുത്താലേ മുലാളി ഇറങ്ങു. എങ്ങോട്ട് പോണു? നച്ചിക്കുഞ്ഞിനെ കാണാൻ. അച്ചിക്കുഞ്ഞ താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരവളാ. ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീ? അത് ഒരു നസ്രാണി. ഒരു ഡ്രൈവർ സീറ്റിൽ ഇടടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ അങ്ങടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ വെട്ടണാ ജമീല. വായ വെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ ഇങ്ങടെ തല പെട്ടും. ജമീല താത്ത പറഞ്ഞ നേരാ, കുഞ്ഞുമ്മിക്കടയിൽ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടപ്പിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല്. തൊത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയാനാ തോന്നരുത്. കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മിക്കടയിൽ തല അല്ലെങ്കിൽ കോട്ടല്ലി. പേടിക്കണ്ട, നിങ്ങൾ ബാ. നാല് പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനെ അതിനിപ്പ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ, അത് പടച്ചോന്റെ കൃപ. ഓ, ഇത് ഇപ്പോഴെങ്കിലും ഇങ്ങ എത്തിയില്ലോ. ബണ്ടി ഇങ്ങോടി എത്തല്ലേ ഉമ്മ, കൂപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്, എന്നാൽ ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്, എന്നിട്ടോ പോയ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? അതും കെട്ടുപ്രായം തകഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. നിന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലക്കും വിലക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണല്ലോ ഒന്ന് ഇവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ? എന്റെ ജമാലങ്ങൾ ഇത് അറിഞ്ഞ അന്റെ കഥ കഴിക്കോ. എവിടെ എന്റെ അനിയത്തി? മയ്യത്തായ എവിടെ? എന്താ ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിനു വേണ്ടിയാണ്. എന്നിട്ടിപ്പോ എന്തായി? ഞാനും എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാ കാത്തുരക്ഷിച്ചു. അല്ല അല്ല, അപ്പുറത്ത് പുതുതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പൊയക്കടവിലെ ചുയില് പൊട്ടിട്ട് രക്ഷപ്പെട്ടതന്നെ അതിശയാ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. ഹാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വാ മമ്പറം പള്ളിയില് നേർച്ചു കൂടാൻ പോയിരിക്കാ.
എന്റെ കർത്താവ് എന്താ ഈ കാണുന്നത് കുഞ്ഞുമുക്ക എന്താണ്ടാ അർച്ചനെ ആരാ മയ്യത്തായത് മഞ്ജലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ജലിന് അകത്ത് ആജിക്ക തന്നെ എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി ആചാര കാര്യസ്ഥന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ പള്ളിപ്പറമ്പിലെ കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത് ഇതെങ്ങനെ സംഭവിച്ചത് പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാ പറഞ്ഞത് പോയെന്ന് ആശുപത്രിയിലോട്ടാ ഈ ആരുടെ കാര്യം പറയണത് കർത്താവേ ആചാര്യം പുഴയെ പോയാ അല്ല നമുക്ക് നമ്മുടെ നബീസു നബീസുവാ ആ ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത് പോയിന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം കള്ള ഹിമാറെ എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മൾ ധരിച്ചത് ബീസ്പിച്ചൊല്ലാണ്ട് അറക്കണം അതിപ്പോ തന്നെ നടക്കും ആചാര്യോട് നമ്മൾ നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത് എനിക്ക് ഒന്നും പറ്റില്ല വല്യ മാമാലമനായ ആശ്വാസമായി ആദ്യ പിടിച്ച വല്യ മാമ പറഞ്ഞത് ഈ നേരമായിട്ടും തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല മേഡം മോക്കൊന്നും പറ്റൂല എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നു നാത്തൂനെ അതല്ലേ അതിശയം മമ്പറത്തെ മൊയിലിയാർ അച്ചിട്ട പോലെ പറഞ്ഞതാ നച്ചിമോക്ക് ഇപ്പൊ മോശ സമയം വെള്ളവും തീയും സൂക്ഷിക്കണമെന്ന് ഇതായിപ്പൊ കണ്ടില്ലേ മാത്രല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയിലിയാർ പറഞ്ഞിട്ടുണ്ട് 17 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പിറക്കാൻ പോണെന്നാ മൊയിലിയാർ പറഞ്ഞത് കാരുണ്യവാനായ എന്താ നീ വിളി കേട്ട് പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിനെ കെട്ടി മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊയ്ചൊല്ലി അഞ്ചാമത്തെ ബീവിയെ ജമീലായൊരു കുഞ്ഞുണ്ടായ 30 നോമ്പ് തേച്ചോളാം ഞമ്മ നേർന്നിരുന്നില്ല പറഞ്ഞത് പടച്ചോനെ ഞമ്മ പറഞ്ഞതിങ്ങ് തിരിച്ചെടുത്ത് കേട്ടാ നമ്മുടെ നച്ചിമോടെ നിക്കാഹ് ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നുമാ പറഞ്ഞത് തറവാടിന് അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ 40 ചടങ്ങ് കെങ്കേമമായ എന്റെ പുരയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് എവിടെയാ കള്ള ഹിമാർ മൂസൂട്ടി നമ്മൾ മയ്യത്തായി വിട്ടോളി വിട്ടോളി ഞാൻ അഹമ്മദ് കുട്ടി ഹാജി അറിയാം അറിയാം നമ്മൾ അയലക്കത്തുകാരല്ലേ ഇതിന്റെ പെങ്ങളാ പാത്തുമ്മ നമസ്കാരം വരാം ഓ ഒരേം പറമ്പ് ആരോ വാങ്ങിയെന്നും താമസം തുടങ്ങിയെന്നും ഒക്കെ കേട്ടു ഒന്നു വന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ ഒത്തില്ല ഇതാണ് എന്റെ ലക്ഷ്മി മനസ്സിലായില്ലേ ആചാര് സിസ്റ്റർ ഉള്ളത് പറഞ്ഞാ നേരിട്ട് വന്ന് നന്ദി പറയാനാ ഞമ്മള് വന്നത് അത്രയ്ക്ക് വലിയ കാര്യ നിങ്ങളുടെ മോൻ നമ്മക്ക് വേണ്ടി ചെയ്ത് അതെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു ലക്ഷ്മി കുടിക്കാനുണ്ടെങ്കിലും ഇതാ ഇപ്പൊ കൊണ്ടുവരാം ഇവളുടെ ഒരേ ഒരു മോളാണ് ബീസു അവളുടെ ബാപ്പ കുഞ്ഞിലേ മരിച്ചുപോയി പടച്ചോൻ എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്ക് ആവശ്യത്തിലേറെ തന്നിട്ടുണ്ട് മക്കളുടെ കാര്യത്തിൽ മാത്രമേ ലുപ്ത് കാണിച്ചുള്ളൂ സ്വന്തം മോളല്ലെങ്കിലും ഞാൻ കടം കൊണ്ട മുത്താവോള് അവളുടെ ജീവന നിങ്ങളുടെ മോൻ രക്ഷിച്ചത് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ആയുസൊക്കെ ഒടയതമ്പുരാന്റെ കല്യാണാവിലല്ലേ ആ സൂക്ഷിപ്പുകാരൻ തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കൂ എന്റെ മോൻ അവനോട് നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ അതാരാ ഞാൻ പറഞ്ഞില്ലേ ആ സൂക്ഷിപ്പുകാരൻ ആയസിന്റെ കാര്യത്തിൽ അവൻ എന്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു ഒരു കണക്കിന് അവനെ കുറ്റം പറയാൻ പറ്റില്ല എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈനിറച്ച് നിങ്ങൾക്ക് തന്നു പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലാതെ മോൾക്ക് എന്താ പറ്റിയത് കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചെടുക്കനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു അപ്പോഴാണ് കൂടെ പഠിച്ച ഒരുത്തനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത് എല്ലാവരും എതിർത്തു ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനും അമ്മയും തന്നെയാണ് പക്ഷെ അവൾ ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു കല്യാണത്തിന് തലേന്ന് അവൾ തൂങ്ങി മരിച്ചു മോളുടെ മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം
ലക്ഷ്മിയെ മാനസികമായി തളർത്തി. അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത്. മോൻ എഞ്ചിനീയറാ, ഗൾഫിലൊരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ. പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു, പിന്നെ തിരിച്ചു പോയിട്ടില്ല. ആ മോനിപ്പോ എന്ത് ചെയ്യുന്നു? അവനിപ്പോ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. എന്റെ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ, നിനക്ക് മാത്രം ഇത്ര നാണം? വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സാർ? മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. ശരി സാർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതങ്ങ് കൊടുത്തോളൂ. മാഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന ആ രണ്ട് സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയസാണോ മാഡം? കണ്ട മാന്യൻ മനസ്സിലായിപ്പോ. ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. എവിടെ തിണ്ടി? ചോദിക്കും ബേബിക്ക് വലിയ ഹെഡ്വേറ്റാ. നിന്നേറെ വെള്ളത്തിന് മുങ്ങിയെടുത്തത് ഈ മരങ്കേറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ട് കിട്ടിയെന്നറിയോ? ഇനിയിപ്പോ ഇവള് പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്തു പറയും. പറ കുഞ്ഞിപ്പാത്തു. ഏ കുഞ്ഞിപ്പാത്തു, ആ നീ ഞങ്ങക്ക് വാക്ക് തന്നതെല്ലാം പറയാന്ന് ചോദിച്ചെല്ലാം മേടിച്ചുതരോ? തരാം. എങ്കിലും നീ എല്ലാം ഈ കുഞ്ഞിപ്പാത്തു പറഞ്ഞുതരാം. അയ്യോ, നമ്മള് നിലവിളിച്ചതും ആ ചെക്കനോടി വന്ന് പുഴയിലേക്ക് ഒറ്റ ചാട്ടം. എന്നിട്ട് രക്ഷിതാത്തെന്താ ഇങ്ങനെ രണ്ട് കൈകൊണ്ടും പൊക്കിയെടുത്ത് 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 കരയിലിട്ട് വന്നു. എന്നിട്ട് ആ ചെക്കൻ മുണ്ടിരിഞ്ഞ് നച്ചിതത്തെ പൊളിപ്പിച്ചു. അപ്പൊ നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അരിഞ്ഞാണം. ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നിലാ പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കുമ്പുരിശി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക് ഈ കോലത്തിലാ? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയിട്ടുണ്ടോ? ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് കാണട്ടെ. നബീസെന്ന പേരല്ലേ? അതെ, നച്ചിന്ന ചെല്ലപ്പേര്. ആ, എന്റെ പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു. അടിക്കാൻ വലിയ മിടുക്കിയായിരുന്നു. അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ മൂക്കത്താ ദേഷ്യം, പിന്നെ സമരം ഭക്ഷണത്തിനോടാ. വാശിക്കാരിയാ, അതുകൊണ്ടല്ലേ എല്ലാം വലിയ മാമ പറഞ്ഞു. എടി, എട്ടരന്റെ ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ മിസ്സാവും. എങ്കിൽ വൈകണ്ട, പോയിക്കോളൂ. ശരി. ഇതെന്താ അത്ര ധൃതിയിൽ? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല, ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? ഏ, നോക്കിയേ, എന്താ ഇത്? എന്ത് പുതിയ തുമ്പികയോ?
സംഗതികളാ മേടിക്കാരനാണോ? ഏ അങ്ങനെയൊന്നുമില്ല, ഉടുത്ത ലുങ്കി. ഇത് കുറെ ഉണ്ടല്ലോ, വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. ഓ ഓ, നോക്കിക്കോളാം. നോക്കിയാൽ മതി, അടിച്ചു മാറ്റരുത്. എവിടെ പോയത്? ഹായ് ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ? ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ. ഏയ് മിസ്സിസ് മേനോൻ, അസലിയിൽ മരിച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തി കെട്ടവനെ. ഹലോ, രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ? എന്താ എന്താ മിണ്ടാത്തെ? ഏ, കുറച്ച് നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട്. അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത്. മറ്റൊന്നുമല്ല, ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ? ഉമ്മയോ? അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ. ചോദിച്ച ഞാൻ എങ്ങനെ തരാതിരിക്കുക? കണ്ണിലൊരു കരട് പോയി. കണ്ണിൽ കരട് പോയാ പല്ലിലാവടാ കുത്തുന്നത്? കണ്ണിൽ പോയാ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത? കണ്ണി വീട്ടിൽ യാതൊരു വിധ ഫ്രീഡം ഇല്ലെന്ന് വെച്ചാ? ഇവന്റെ കണ്ണിലല്ല, കരളിലാണ് കരട് വീണിരിക്കുന്നത്. ഫോണിലൂടെ അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു നാണമില്ലാത്ത പഹയൻ. ഏയ്, എന്റെ ഉത്തരം പറഞ്ഞില്ല. പോയോ? കറണ്ട് ഇന്ന് നേരത്തെ പോയല്ലോ. നബീസു, ഞാൻ ഇവിടെ ഉണ്ടോ?
നിനക്ക് പ്രേമിക്കാൻ ജമാലിന്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേ? എന്താണോ ഈ വയനാടൻ കാട്ടുപോത്ത് എപ്പം മല ഇറങ്ങി? അയാൾ ഇന്നിവിടെ എല്ലാം നിരപ്പാക്കും. എന്താണോ കൊമ്പന്റെ പിമ്പും വമ്പന്റെ മുമ്പും അത്ര പന്തിയല്ല. നീ വണ്ടി വേഗം തിരിച്ചുവിട്ടോ. അതല്ലേക്ക ഇക്ക എന്നൊന്നും മധ്യസ്ഥം പറഞ്ഞില്ലെങ്കിൽ അയാൾ അവനെ തല്ലിക്കൊല്ലും. അയാൾ തല്ലിക്കൊല്ലും. തല്ലിക്കൊല്ലട്ടെ. ഒന്ന് വന്നേ, ഒന്ന് ചൊല്ലിക്ക പ്ലീസ്. ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് ഒന്ന് ചൊല്ലിക്ക. ഇങ്ങൊന്ന് വായിക്ക ചെല്ലി. ഒന്ന് ചെല്ലി ചെല്ലി. എന്റെ ജമാലെ, എന്താ ഇത്? എനിക്ക് എന്ത് പറ്റി? എനിക്ക് ഭ്രാന്ത് പിടിച്ച. എനിക്ക് ഭ്രാന്താ, ഭ്രാന്ത് പിടിച്ചു. ഈ നായന്റെ മോനെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. നബീസു തന്റെ പെണ്ണാണെന്ന് അവളുടെ നെറ്റിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അതേടാ, ഓളെന്റെ പെണ്ണാ. ഓളാരെങ്കിലും നോക്കിയാ ഓന്റെ മയ്യത്തെടുക്കും ഞാൻ. ഓനപ്പോ ഇമ്മളെ നബീസോട്ട് ലവ്. അതല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങളതൊന്നും അറിഞ്ഞില്ല? അള്ളാണ് നമ്മൾ അറിഞ്ഞില്ല. ഓന അത്രക്ക് ധിക്കാരവാ. എടാ ബടക്ക് ഹിന്ദിച്ചക്ക, ഓനക്ക് അത്രക്ക് ധൈര്യവാ. അടിമച്ച സോറി ജമ്മുക്ക. അങ്ങനെ മാറ എവിടെ ആറാൻ പറഞ്ഞോ? ഇനി നിന്നെ ഒന്നും തല്ലാൻ എന്നെ കിട്ടില്ലടാ. അല്ല, അറിയാത്തോണ്ട് ചോദിക്ക. നബീസുമോ അത് ഓൾഡ് സ്വത്തോ? ഏതിലെ കണ്ണ്? എന്റെ ഒരുമ്പെട്ട നാക്കൊണ്ട് വല്ല മുണ്ടിയാളുണ്ടല്ലോ. കൊന്നോളങ്ങി ഞാൻ ചുമ്മാ അല്ല കിട്ടി ഇട്ടേച്ചു പോയത്. ഓളെ പറ്റി പറഞ്ഞ മൂക്കത്തെ കോപം. പക്ഷെ ആരും അറിയാതെ വാതില് തുറന്നു വരാൻ ഈ സുബീദ ഉണ്ടല്ലോ. വെറുതെ അല്ലല്ലോ, കടത്തിന്റെ പേരും പറഞ്ഞ് കൊറെ പുളിങ്കുരു പോലെ എണ്ണി വാങ്ങിട്ടല്ലേ. അതുകൊണ്ട് തന്നെ സഹിക്കുന്നത്. മുതലും പലിശയും തിരിച്ചടച്ച് എങ്ങനെങ്കിലും ഈ വീട് സ്വന്തമാക്കണം. എന്നിട്ട് വേണം എന്റെ മുന്താസിനെ കെട്ടിച്ചയക്കാൻ. മാളിയേക്കര വീട്ടിൽ കോളേജ് കുമാരിയായി കഴിയല്ലേ അനിയത്തി. എന്താ അതുപോലെ ആശ്രയം ഇല്ലാതെ ഇവിടെ കഴിയുന്നതിലും ഭേദമില്ല ആ സൗജന്യം. എന്തായാലും എന്നെ പോലെ അടുക്കളക്കാരിയായല്ലോ. ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഈ സമയത്ത് ഇവിടെ കാണാനേ വഴിയുള്ളൂ. എന്താടാ ആ നമ്പ്യാർ നമ്മുടെ തടി ലോറിയും തടഞ്ഞു? പക തീർക്ക ആ കള്ള പന്നി. ജമാലിന്റെ തനി നിറം ഓൻ കാണും. വാടാ. വയനാട് വരെ ഒന്ന് പോണം. എന്താ ഇത്ര പെട്ടെന്ന്? പോയേ പറ്റൂ. ഈ പാതിരാത്രിയിലോ? ആ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടല്ലോ, ഓൻ ഈ ജമാലിന്റെ തനി രൂപം കണ്ടിട്ടില്ല. ചോദിക്കും, പക്ഷെ യാചിക്കാൻ അറിയില്ല. എന്നിട്ടും തടസ്സം നിന്ന എത്ര വലിയ കൊമ്പനായാലും ഇതുകൊണ്ടുള്ള ഭാഷ എനിക്ക് വശമുള്ളൂ. ജമാലിനോടാ അവന്റെ കളി. എന്റെ ജമാല്, ഈ പൊല്ലാപ്പൊന്നും ഉണ്ടാക്കരുത്. മുണ്ടിപ്പോരുത് മച്ചാ. പിടിച്ച് മൊച്ചനെ, ആ ചെക്കൻ ഇനി നബൂസിന്റെ പുറകെ നടന്ന മരുമോളെ കാണാൻ നിങ്ങൾക്ക് ഈ കഴുത്തു മേലെ തല ഉണ്ടാവൂല. ജമാലിന് ഒറ്റ വാപ്പേ ഉള്ളൂ, അതുപോലെ ഒറ്റ വാക്കും. നിങ്ങൾ എന്താ ഈ തപ്പി നോക്കണത്? പലമാതിരി ജന്തുക്കൾ നമ്മളെ കണ്ടിട്ടുണ്ട്. അത് ചിലതിനൊക്കെ ബേവിച്ച് തിന്നിട്ടും ഇതുമാതിരി ഒരു ഹിംസ്ര ജന്തു നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ജലീമാ ജമീല, ഒന്ന് വേണമെന്ന് വെച്ചാ അത് നേടിയിട്ട് അടങ്ങുള്ളൂ. അത് ഓന്റെ സ്വഭാവ. പണ്ട് ബാപ്പമാർ വാക്കുകൊടുത്ത് ബന്ധമല്ലേ, അത് അങ്ങോട്ട് നടത്തി കൊടുത്താൽ എന്താ? ബാപ്പമാര് ബാക്കുകൊടുത്ത പണ്ടല്ലേ, ഇപ്പൊ ഓളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? ബലുതായില്ലേ? ഇഷ്ടവും മനസ്സും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കഴിയണത്. അതുപോലെ അതും അങ്ങ് നടക്കും. കുട്ടികളുണ്ടാവില്ലെന്ന് പറഞ്ഞ് നാലെണ്ണത്തെ മൊയ്യ് ചൊല്ലി എന്നെ കെട്ടി. എന്നിട്ട് ഇപ്പൊ കൊച്ചുണ്ടായോ? എനിക്ക് നല്ല ഉറപ്പാ പോയപ്പോ നിങ്ങൾക്കാണെന്ന്. അപ്പൊ അനക്ക് നേരത്തെ കൊച്ചുണ്ടായിട്ടുണ്ടോ എങ്കി? ഇപ്പൊ പറ ഇപ്പൊ മൊയ്യല്ല. വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്കിത് പാരമ്പര്യമായിട്ടുള്ളതാ. ആദ്യ കടുകതി ഇതന്നെല്ലേ.
എന്റെ മനസ്സ് പറയണത് ആറാമത്തെ കെട്ടിലെ ഇമ്മക്കൊരു കുഞ്ഞിക്കാല് കാണാൻ യോഗം ഉള്ളൂ എന്നാ. അന്ന് നിങ്ങളുടെ മയ്യത്തെടുക്കും. ഈ ജമീലേ ജമാലിന്റെ ബംഗളാ. ദേ നോക്കേ, മാളിയക്കര കുടുംബത്തിലെ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയാ നബീസു. ഓള് എന്റെ ജമാലിന് കൊടുത്തില്ലെങ്കിലേ അവങ്ങളെ തട്ടും. എന്റെ പടച്ചോരെ, കർക്കിടക മാസത്തിൽ എത്ര വെള്ളടി പാഴായി പോണ്. അതിലൊരെണ്ണാ ബലാലി ജമാലിന്റെ തലേ വീഴുന്നല്ല. ജമാൽ അവൻ ആര്? അല്ലെങ്കിലും അല്പം സാഹസം ഉണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ. എന്താ നീ പേടിച്ചു പോയോ? കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല, കരളുറപ്പാണ്. അത് നിനക്കില്ലേ? ഒരാ ഞാനാ. നിന്റെ മോന് ഈടായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. എന്താ നിന്റെ കവളത്തിൽ പാട്? അപ്പൊ അതെയും കഷ്ടപ്പാടാ. കഷ്ടപ്പാടോ? അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബെദ്ധപ്പാട്, വേർപാട്, മുറിപ്പാട്, ഇടപാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരുപാട്. ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് മൂന്ന് നേരം ഉച്ചയിൽ ധാര കോരിയാ മതി. ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു മിനിറ്റ് ഒന്നുകൊണ്ട് വരും. വാങ്ങൊരു കാര്യം പറഞ്ഞു. സ്വകാര്യം? സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ. അച്ഛൻ സംശയിച്ചത് ശരിയാ, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ദാ ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക. ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക, മുടി ചീകിട്ടും ചീകിട്ടും തൃപ്തി വരാതിരിക്കുക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങൾ അച്ഛ? അത് നേരത്തെ പറഞ്ഞല്ലോ. എന്ത്? പ്രാന്ത്. അതെ, ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ല അച്ഛ. അങ്ങനെ ആ ഒരു തൊല്ലയും ഒഴിഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. തലവെട്ടികളെയും കുടലെടുത്തുകളെയും ഇപ്പതേ കണ്ടില്ലേ? മതയാനെ ബലങ്ക് വെച്ച് കൊണ്ടുപോണോലെ കൊണ്ടുപോകണം നമ്മുടെ അളിയനെ. എന്റെ കുഞ്ഞുമ്മക്ക പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്തി നേരെ ആവാനും അധിക സമയം വേണം. എന്തായാലും കുഞ്ഞുമ്മക്ക് രക്ഷപ്പെട്ടു. ഓ, അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത്. യബൻ കുറച്ചു കാലം ഗോതമ്പ് ഉണ്ട മിഴുകേണ്ടി വരും. നോക്കള്, നിന്നെ നോക്കണം. അല്ല, കുഞ്ഞുമ്മക്കാനെ. അല്ല, നിന്നെ കുഞ്ഞുമ്മക്കാനെ വിളിക്കണം. നിന്നെയാണ് വിളിക്കണത്? അല്ല, കുഞ്ഞുമ്മക്കാനെ. ആണോ? എന്താല്ലോ, അങ്ങോട്ട് ചെല്ല്. എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്ക. കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്, കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ വന്നോ? എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു. തിരിച്ചു വരുമ്പോ ഞാനും ഓളും ആയിട്ടുള്ള നിക്കാഹം നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലെങ്കിൽ വയ്യത്തായ എന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. ജമാലല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. അനുഭവം ഉള്ളതാണ് പ്രേമം എന്ന് പറഞ്ഞ പെരുമ്പാമ്പ് മാതിരിയാണ്. ചുറ്റി ഭരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും. ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ. നല്ല പൊരുത്തുള്ള ജോഡികള്. നമുക്ക് പാടില്ല. ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും. എന്തിനാ കുഞ്ഞുമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? അവൻ പറ്റണ്ട്. കാശെന്ന് പറഞ്ഞ അവൻ കമിഴ്ന്ന് അടിച്ചു വീഴും. പിന്നൊരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട. എന്തിനെ വിളിപ്പിച്ച്? ഹായ്. എന്റെ രൂപ 10,000 രൂപ. എന്തിനാ? ഈ ഒരുത്തനെ തല്ലണം. ഒരു വരുത്തനെ തല്ലണം. ഒരു മുസൽമാന്റെ തല്ല് തന്നെ ഓൻ കൊള്ളണം. പേടിക്കണ്ട, കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും. ഹായ്, തല്ലാനുള്ള കാര്യം എന്താന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ രണ്ടുപേർക്കും ഇനിയും കിട്ടും പണം. എങ്കിൽ നമ്മൾ അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം. പച്ചെങ്കി കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. അതെന്തിനാ? വിൽക്കാൻ അല്ല, ഓന്റെ മുഖത്ത് നോക്കി എനക്ക് രണ്ട് വർത്തമാനം പറയണം. 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാച്ചില് ഞങ്ങൾ കുഞ്ഞുമ്മക്കാന്റെ കൺമുമ്പ് കൊണ്ടിട്ടിരിക്കും.
ഹലോ 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 വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം, ഞങ്ങൾ തന്നെ തല്ലാമെന്നതാ. തല്ലനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മം? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെന്താ കാവടിയാട്ടോ? ഹലോ, എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. നിലത്ത് നിർത്തല്ലേ, എന്നിട്ടിരിക്കേ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തല്ല ശരിയാളാ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയ തീർച്ചയായും തല്ലണ്ടേ. അബന്റെ അച്ഛനെയും ഒന്നും ഉമ്മറത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. മാളികക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി ഇവിടെ അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ലാ, നിന്റെ കണ്ണിന് എന്ത് പറ്റി? ചുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. എന്ത് ഭാര? 10,000 രൂപ നമ്മുടെ നെണ്ണി മേടിക്കുമെന്ന് നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി. അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. എന്റെ എല്ലാ അവയവങ്ങളും അവര് തന്നെ. കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? കൈയും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇങ്ങനെയൊക്കെ തോന്നിക്കാൻ എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല, അഹമ്മദിയാ. ചുട്ടടി അതിന് കൊടുക്കേണ്ടത്. ശാസിച്ചല്ല, സ്നേഹിച്ച ഞാൻ നിന്നെ വളർത്തിയത്. ആ വെല്ലുമാമയെ നീ പരീക്ഷിക്കുകയാണോ? ഈ മാളികേക്കര കുടുംബത്തില് ഇങ്ങനൊരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോ മുതല് നിന്റെ വെല്ലുമാമ ഉരുകി ഉരുകി തീരുക. അതറിയോ ആർക്ക്? നിന്റെ ജമാലല്ലെന്നത് അറിഞ്ഞ എന്ത് പുകിലായിരിക്കും നടക്കുക? ജന്തിനാണ് എപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നത്. കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങി പാടം പോലെയായി. ഇവന് കിട്ടിയ തല്ല് ഒമ്മക്ക് എന്നൊരു താക്കീതാണ്. അല്ല, ഓൻ നിരപരാധിയാ. സത്യം പറഞ്ഞ ഓനുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്. പന്നി ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിക്കാസും കട്ടപ്പാരി ആയിട്ട് ഓന്റെ ജോലിക്കാര് കൊല്ലാൻ ഒങ്ങിയപ്പോ ഓൻ ഒറ്റരുത്തം തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കിയിട്ടത്. എന്റെ സ്റ്റെബിലൈസറിന് അടിയിട്ടത്. പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരന് ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ചു തീർക്കാല്ലേ. ഇനി വർഗീയത വെച്ച് കളിച്ചാലേ ഓനൊരു പാഠം പഠിക്കും. വാളെടുക്കാൻ വരട്ടെ, രണ്ടു കൈ മുട്ടിയാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഇവള് ഒരു കാരണക്കാരിയല്ലേ. എന്താ മോളെ നിന്റെ ഉദ്ദേശം? നീ ആഗ്രഹിച്ചതൊക്കെ ഈ വല്യമ്മ നടത്തി തന്നിട്ടില്ലേ? പക്ഷെ ഇപ്പോ ഈ അരുതാത്തതൊക്കെ ആഗ്രഹിച്ചാ
വാങ്ക് വിളിയേക്കണ ഈ തറവാട്ടില് ഇനി എല്ലാരും സംഘൂതേണ്ടി വരും. അതിന് യോഗം ഉണ്ടാകൂല, ചങ്കൂതന്റെ ചങ്ക് ജമാല് കൊണ്ടുപോകും. ദേക്ക നമ്മളൊരു കാര്യം പറയാം, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയ ബിരിയാണിയിൽ വിഷ ഒഴിച്ച് തിന്ന് നമ്മ ശത്തുകളെയും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? കൊച്ചുനാളിൽ എനിക്ക് അരക്കൽ ബിബിയുടെ കഥ പറഞ്ഞു തന്നത് വല്യമ്മയായിരുന്നില്ലേ? കഥയായാലും കാര്യമായാലും വല്യമ്മ പറഞ്ഞത് മാത്രം കേട്ട് വളർന്നോളാം ഞാൻ. വല്യമ്മ പറയുന്നതേ അനുസരിച്ചിട്ടുള്ളൂ. പണ്ട് പണ്ട് അങ്ങ് വടക്ക് ഏഴുമല കോലത്തെ രണ്ട് തമ്പുരാട്ടിമാർ പുഴയിൽ കുളിക്കാൻ പോയി. കുളിച്ചോണ്ടിരുന്നപ്പോ മൂത്ത തമ്പുരാട്ടി ഒഴുക്കിൽപ്പെട്ടു. അപ്പുറത്തെ കടവിൽ കുളിച്ചോണ്ട് നിന്നിരുന്ന ഒരു മുസൽമാൻ നിലവിളി കേട്ട് ഓടി വന്ന് തമ്പുരാട്ടിയെ രക്ഷിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒഴുക്കിൽ ഉടുന്നുണ്ട് നഷ്ടപ്പെട്ട ആ തമ്പുരാട്ടി കരയിൽ കയറാനാവാതെ കഴുത്തോളം വെള്ളത്തിൽ ആ പുഴയിൽ തന്നെ അങ്ങനെ നിന്നു. എന്നിട്ടോ? തമ്പുരാട്ടിക്ക് നാണം മറയ്ക്കാൻ തന്റെ രണ്ടാം മുണ്ട് ആ മുഹമ്മദിയൻ ദാനമായി നൽകി. പക്ഷേ കരക്കാരും കുടുംബക്കാരും ആ വാർത്ത കേട്ട് ഞെട്ടി. ഒപ്പം നാട് ഭരിക്കുന്ന കോലോത്തിരി രാജാവ് ആ മുസൽമാനെ രാജാവ് കൊന്നവല്യമ്മ. അതാണ് രാജാവിന്റെ വലിയ മനസ്സ്. മാനവും ജീവനും രക്ഷിച്ച മുസൽമാനെ ഭർത്താവായി വേണമെന്ന് തമ്പുരാട്ടി പറഞ്ഞപ്പോ രാജാവ് തന്നെ നിക്കാഹും നടത്തി കൊടുത്തു, അറയ്ക്കൽ കൊട്ടാരവും പണിതു കൊടുത്തു. തച്ചുമോക്ക് കഥ ഇഷ്ടമായോ? എന്താ കിനാവ് കാണുക? അപ്പുറത്ത് ഇനിയും ബഹളം തീർന്നിട്ടില്ല. ഇപ്പൊ എന്റെ പേരിലെ കുറ്റം, ഞാനും അത്ര നിന്നെ ചീത്തയാക്കിയത്. എല്ലാവരുടെയും ഔദാര്യത്തിൽ കഴിയുന്നവളായതുകൊണ്ട് ഞാനായിട്ട് ഒന്നും മിണ്ടാനും പോയില്ല. ഗീതയും കുറാനും കൂടെ ഒരു തുണി തുന്നി ചേർക്കാൻ പറ്റുമോ? ചന്ദ്രനിൽ നിന്ന് മനുഷ്യൻ ചൊവ്വയിലെത്തി, അവിടെ ലക്ഷ്വറി ഫ്ളാറ്റിനുള്ള ഫൗണ്ടേഷൻ ഇട്ട് തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ അച്ഛന്റെ ജാതി മതവും നിന്റെ ഈ കൺസ്ട്രക്ഷൻ ഭാഷ എന്നെ ഉപയോഗിച്ചാണ്ടല്ലോ. ഇത് കണ്ടോ അമ്മേ, അച്ഛൻ ഇപ്പോഴാ പഴയ സ്കൂൾ വാദിയരെ തന്നെയാ. അച്ഛാ, ഇതൊരു ഹൈടെക് യുഗമാണ് അല്ലേ അമ്മേ? അച്ഛൻ പറയുന്നത് ശരിയാ. എനിക്കെന്തോ പേടി തോന്നുന്നു. നമുക്കിതൊന്നും വേണ്ട മോനെ. എടാ, ഇപ്പോഴാണേ നിങ്ങൾ രണ്ടുപേര് കരഞ്ഞാ മതി. ഇങ്ങനെ വാശി പിടിച്ചാ പിന്നെ വേറെ പലരും കരേണ്ടി വരും. അറിയോ, അവരത്ര ലാളിച്ചു വളർത്തുന്ന കുട്ടിയാത്. എന്റെ മോൻ നാട്ടുകാരുടെ തല്ലുകൊണ്ട് അകാലചരമം പ്രാപിക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? 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 ആ എന്താന്ന് പറയുന്ന? ഇതിന്ന് പിന്തിരിയ. പക്ഷേ ഇനി പിന്തിരിയാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്തുകൊണ്ട്? മനസ്സുകൊണ്ട് അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി. ഇടാ, മനസ്സ് നിന്റെയല്ലേ, നിനക്ക് നിയന്ത്രിച്ചൂടെ? മനസ്സ് എന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ. അതെന്റെ ശമ്പളക്കാരനൊന്നല്ലോ. ശമ്പളക്കാരൻ? ശമ്പളക്കാരനൊന്നല്ലല്ലോ എന്ന് ആണോ? അല്ല പിന്നെ. ഇവൻ എന്തായി പറഞ്ഞേ? ഇങ്ങനെ മൂഡൌട്ടായിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ തന്റെ അടുത്തോടുകൂടി നിക്ക, അത്ര തന്നെ. മറ്റാരും എനിക്ക് പ്രശ്നമല്ല. വല്യമ്മയുടെ മനസ്സ് വേദനിച്ച് കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. വല്യമ്മയെ വേദനിപ്പിക്കാനും പറ്റില്ല, സ്നേഹിച്ച ചെറുക്കനെ മറക്കാനും കഴിയില്ല. എന്ന് പറഞ്ഞാ പറ്റുമോ? പറഞ്ഞു നാവെടുത്തില്ല. ഡേ, പ്രതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തട്ടം തലയിൽ ഇട്ടപ്പോഴാ മാളേക്കിലെ നച്ചത്താത്തയായത്. എന്തേ മൂത്തരവല്ലായ്മ. എനിക്കെന്തോ പേടി തോന്നു. എന്റെ നബീസു, ബിൽഡിംഗ് റോൾ എല്ലാം നോക്കിയിട്ട് കെട്ടിടം പണിയാന്ന് വിചാരിച്ച് നടക്കോ? ആദ്യം കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഈ കെട്ടിടം പണിയുന്നു. ഞാൻ പോട്ടെ നബീസു, നിങ്ങൾ സംസാരിക്കേ. അതെ, അതാ എന്റെ ശരി. പേടിക്കണ്ടെന്നേ, അപ്രൂവൽ നമുക്ക് പിന്നെ വാങ്ങിച്ചെടുക്കാം. ബിൽഡിംഗ് റൂൾ എക്സംഷൻ സർക്കാർ പോലും അനുവദിച്ചിട്ടുള്ളതാ. നിങ്ങൾ പറയണതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. ഈ കോളേജ് കുമാരിയുടെ ഗ്രൂപ്പ് ഏതാ? സെക്കൻഡ്. സെക്കൻഡ്? അപ്പൊ സസ്യോളജി അല്ലെങ്കിൽ ജന്തുളജി. ഗാന്ധിജി അറിയോ? എന്തിനാ? അല്ല, പരിചയപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വീരശൂര പരാക്രമികളായ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? തോക്ക് ചൂണ്ടിട്ടല്ല, പട്ടിണി കിടന്ന്. അതുപോലെ നമുക്കും ഒരു തോക്കില യുദ്ധം ആരംഭിക്കാം. എന്നുവെച്ചാ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യയോ? അതെ, ഒരു ആത്മഹത്യാ ഭീഷണി. ജാതിയും മതമൊക്കെ പറയുമെങ്കിലും
അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ. അവരെ വരട്ടാൻ വേണ്ടി ഒരു തന്ത്രം, വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓ, അത് ശരി, ആത്മഹത്യാശ്രമം. എടാ കഴുതേ, ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കുമോ? ഇന്ത്യ ആണവ രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത്. ഹൈടെക്, ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാവൂടാ? എടാ, ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ, അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ടെ പിടിക്കുക. ഇനി ഇതൊന്നുമല്ല, വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്, ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും. കോക്കറി കാണിക്കല്ലേ, കോക്കറി കാണിക്കല്ലേ, മനുഷ്യരുടെ നടുവും തല്ലി വീണ് ചാവാറായിട്ട് നിൽക്കുമ്പോഴാ മാധ്യമാക്ഷര് ബടിച്ച തമാശ. അല്ല, നീ എന്തിനാ ഇത് ഇവിടെ തൂക്കിയത്? നിന്റെ മുറിയിലാവായിരുന്നില്ലേ? അവിടെ ആവുമ്പോ ആരും അറിയയില്ല. അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല, അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല. റൂഫിന് ഹൈറ്റ് ഇല്ല. അച്ഛനും മോനും വീണ്ടും തുടങ്ങിയോ? കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക്. അയ്യോ, എന്താ ഇത്? നീ എന്തിനാ കുറുക്കിട്ടത്? ചുമ്മാതല്ല, നമ്മുടെ മോനെ ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി. കൂടുതൽ അറിയുന്ന മുസ്ലിംമാരപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്ത് കാണൂ. ഇനി കുട്ടിച്ചാത്തൻ ആരെങ്കിലും കൂടോത്രം ചെയ്യോ? എന്റെ ദേവി, ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ തലയിലാവുന്ന് കരുതി സ്വന്തം കുടുംബക്കാർ പോലെ ഇട്ടെറിഞ്ഞു പോയതാ നമ്മളെ. ഇങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി. ഇനി ആ വീടിന്റെ കടം കൂടി തീർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ. എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ? ഒരിക്കലും ഈ എത്തിയ പോലെ ആവരുത്, നീങ്ങള് രക്ഷപ്പെടണം. ആ ഗ്ലാസിംഗ് എടുത്തു തരുമോ? എന്തായത്? എന്തിനാ ഇത് ആവശ്യമുണ്ട്? ഇനിയും എന്തെങ്കിലും കടുങ്കൈ ചെയ്യോന്നോ എന്റെ പേടി. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ കാവലിരിക്കുക? പിന്നിപ്പ എന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി ഭക്ഷണം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതൊന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാല് വിട്ട് തീറ്റിച്ചത്. വിഷ അകത്ത് എന്നാലും ചാവാത്ത ചൈത്താനായത് വിശ്വസിച്ചൂടാ. ഹലോ, അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മാമ്മയും കുഞ്ഞുമാമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ. ശരിക്കും ഏറ്റു ഇവിടെ ചീറ്റി. പക്ഷേ ഇതിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ, ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട, മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട, നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരം ഇതല്ലേ തങ്കപ്പേട്ട, വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്ന് നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല എന്റെ തങ്കപ്പേട്ട. ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോർമുല ആയിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ മിനിറ്റ്? എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവ് നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനത്? എടാ, മനുഷ്യന്റെ കാര്യമല്ലേ ആത്മഹത്യ സംഭവിക്കുന്നത്? വഴി വെച്ചെങ്ങാനുമാണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചു. തങ്കപ്പെട്ട സംസാരിച്ചോ? തങ്കപ്പെട്ട, അതും ചീറ്റി. ഹും.
സൂത്രക്കാരിയായി പോയി അല്ലേ? വളർന്നു, നമ്മുടെ മോൾ ഒരുപാട് വളർന്നു. ഈ മാമന്മാരെയും പെറ്റുമ്മയെയും കോമാളികളാക്കുന്ന പാകത്തിൽ നീ വളർന്നു. പേടിപ്പിച്ച കാര്യം നടക്കുന്നു, ഓൻ എന്റെ ഉപദേശമല്ലേ? ഇങ്ങനെ കള്ളം കാണിക്കാൻ നീ എവിടുന്ന് പഠിച്ചു? മിണ്ടിപ്പോകരുത്. നിന്റെ നെഞ്ചിൽ ജീവനുള്ളത്തോളം കാലം നിന്റെ മനസ്സിലെ മോഹം നടക്കില്ല, നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇക്കാതിനെ ഓട വെക്കിട്ട് കയറണത് ഈ പുലിവാലിനെല്ലാം കാരണം കള്ള ഹിമാറല്ലേ, ഓനിട്ട് രണ്ട് പടപടയ്ക്കണം. ശരിയാ, ആ ചെക്കനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ. കേൾക്കാം, ഇപ്പോ ഈ നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. വാടാ അജിക്ക, എല്ലാം ആലോചിച്ചിട്ട് പോരെ, വെറുതെ എടുത്തിയാർണോ? അനക്കിതിൽ കാര്യമില്ല, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഈ ആരാടാ ഇതൊക്കെ പറയാൻ? സ്വന്തം വർഗത്തിനോട് കൂറില്ലാത്ത കള്ള ഹിമാർ മാറിക്കടമല്ലേ? അവരോട് അങ്ങോട്ട് പോണ്ടെന്ന് പറയുമ്പോഴും ഇന്നത്തെ കൊണ്ട് ഓന്റെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എങ്ങനെയാണോ മോളെ വാശി തീർക്കുന്നത്, എന്താ പടച്ചോനെ ഈ സമയം കളയാതെ അവരെ ഇങ്ങോട്ട് വിളിക്കേ? എന്താ എന്ത് പറ്റി? എന്താ മോളെ ഇത്? ഞാനൊരു സൂത്രക്കാരിയല്ല വല്യ മാമ, ആരും കോമാളിയാക്കാനും അല്ല. എനിക്ക് അയാളെ ഇഷ്ടാണ്, അത്രയ്ക്ക് ഇഷ്ടാണ്. മരിച്ചു കാണിച്ചല്ലെങ്കിലും വിശ്വസിക്കുമല്ലോ. എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണിന് വേണ്ടാത്ത ഉപദേശിച്ചു കൊടുത്ത് ഈ സ്ഥിതിയിലാക്കിയിട്ട് ഇപ്പൊ കാണാൻ വന്നിരിക്കും. കുഞ്ഞുമമ്മദ് ബഹളം വേണ്ട, ആശുപത്രിയായത്. ഒന്ന് സ്നേഹിച്ചു പോയതിന് ഇത്രക്കേറെ ശിക്ഷിക്കണായിരുന്നോ? ഇതിനൊക്കെ കാരണക്കാരൻ ഇയാണ്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒറ്റണത്തിന് ഞാൻ വെറുതെ വിടില്ല, കൊല്ലി ഞാൻ എല്ലാത്തിനെയും. കണ്ണ ഒന്നിച്ച് ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെ ഒക്കെ സമ്മതം വേണ്ടു, ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. അറിയോ, പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ ജാതിയും മതം നോക്കാതെ എന്റെ മോൻ അവളെ രക്ഷിച്ചത്. ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി. അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ മോൻ കൊടുത്തൂടെ, ദാനമായിട്ടെങ്കിലും. സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിന് കുരുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും. ഇനി ഒന്നേ ഉള്ളൂ അതിനെ കൂടെ. ഹായ്, കണ്ടില്ലേ പ്രമാണിമാര്, പള്ളിയും പടച്ചോനും വിറ്റ് പുലിശാപ്പാട്ട് അടിക്കുന്ന ജാതികളാ ഇതൊക്കെ. നമ്മുടെ കുഞ്ഞുമക്കാന്റെ ആൾക്കാരെന്നെ. അസ്സലാം വാലൈക്കും. വാലൈക്കും അസ്സലാം. എല്ലാവർക്കും ഇരിക്കാം. എന്റെ ഉപ്പൂപ്പാന്റെ പ്രായണ്ട്. ഹായ്, എന്നെ തല്ലു വിളിച്ച മാതിരി ഇവരും തല്ലു വിളിക്കാൻ കൂടെ കൊണ്ടെടുക്കാനാ? മുണ്ടാണ്ടിരിടാ, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഞമ്മൾ ചിലതൊക്കെ കേട്ട് അതൊന്ന് നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ കേട്ടതൊക്കെ നേരാ. എന്റെ ജമാലങ്ങാനെ അറിഞ്ഞാ ഇവിടെ കൊല നടക്കും. ജയിലിൽ കിടക്കുന്നോണ്ട് ജമാലക്ക് അറിയുന്ന പേടിക്കണ്ട. അപ്പോ ഇസ്ലാമിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഓളുടെ നിക്കാഹ് നടത്തി കൊടുക്കാനുള്ള പുറപ്പാടിലാണ് അല്ലേ? ഈ തറവാട്ടിലെ ആകെയുള്ള സമ്പത്താണ് നഫീസു. പക്ഷെ ഓള് മരണം കൊണ്ട് ഞമ്മളെയൊക്കെ വെല്ലുവിളിക്കുമ്പോ ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ പറ, ഞാൻ എന്താ വേണ്ടത്? മുസലിയാരുടെ കുന്തൻ ചാച്ചും വെക്കാൻ ചരിച്ചും വെക്കാൻ പറഞ്ഞവരായല്ലോ എന്റെ ഇക്കാന്റെ സ്ഥിതി. മറ്റൊരുത്തിന്റെ ചുണ്ടിൽ ആനന്ദത്തിന്റെ പുഞ്ചിരി വിടർത്തുന്ന ഏതൊരു കർമ്മവും സൽപ്രവൃത്തിയാണെന്ന് ആ പ്രവാചകനായ നബി പറഞ്ഞിരിക്കുന്നു.
അത് വേറൊരുത്തന്റെ തലപോണ കാര്യമാണെങ്കില് അതെന്തില് കുഞ്ഞുമുക്ക, ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ പല്ലുമൂ, നമ്മുടെ നോക്ക് ശരിയല്ലെങ്കിൽ മോന്താടെ ഷേപ്പ് മാറും, പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിന്നിരിക്കും. എന്നോട് മുണ്ടാണ്ടിരിക്കാണ് പറയണത്, ഈ ഒരു മുസൽമാനാണോ? അതീ തൊട്ട് കളിക്കരുത്, പണം പലിശക്ക് കൊടുക്കുന്ന ഇസ്ലാമിന് ചേർന്നതാണ്. മുസ്ലിം ബ്രഹ്മാണിമാരല്ലേ പറ, അബ്കാരി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അച്ചാരം കിട്ടിയാൽ അമ്മായിനെ കെട്ടുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുമുക്ക, ഈ മുസൽമാൻ ഉറുക്കട്ട നോക്കട്ടെ കേട്ടാ. പ്രവാചകന് കള്ളായും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കിത്താബിലും കാണും പലതും, അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിക്കാഹ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല, സമുദായത്തിനൊരു പ്രശ്നമാണ്. സമുദായത്തെ ധിക്കരിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി, നടപടി എടുക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. ഇക്കയെ പോലെ തന്നെ ഇമ്മള് കൊണ്ടുവരാൻ അമ്മാവനാ, ഇക്കാര്യത്തിൽ സ്വന്തം പൊന്നും ഇമ്മള് നോക്കൂല, സമുദായത്തിന്റെ തീരുമാനമാണ് നമ്മുടെയും തീരുമാനം. അല്ല പിന്നെ കുഞ്ഞമ്മതും അതെന്താ ശരി? മതത്തെയും ആചാരത്തെയും എതിർക്കുന്നതല്ല, എതിർത്താൽ ഈ തറവാട്ടിലൊരു ദുരന്തം. അറിഞ്ഞുകൊണ്ടൊരു തീരാ ദുഃഖം ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്ത് എനിക്കില്ല. ഓർക്കൊരുമിച്ചാലേ പറ്റുള്ളൂ, ഒറ്റ മാർഗമുള്ളൂ, ഓൻ ഇസ്ലാമാകണം. ഈ നാട്ടിലെ ഇസ്ലാമികൾ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഹാജിയാർ. ആ ഹാജിയാരുടെ കുട്ടിയെ ഒരു ഇന്ദിച്ചക്കൻ തട്ടിക്കൊണ്ട് പോവാന്ന് വെച്ചാ ഓന്റെ വീട് നമ്മൾ ചുട്ടുകയായിരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും ഒരു ഇസ്ലാമിന്റെ നിയമത്തിലും പറഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യണമെന്ന് നമുക്കൊന്നുകൂടി ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല, ഇസ്ലാമാവണെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ നോക്കുള്ളൂ. അടയും ചക്കരയും പോലെ അല്ലേ, ഒന്നിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓൻ മതം മാറി ഇമ്മടെ ജാതി ചേരട്ടെ. ഞാൻ റെഡി. ലബീസുന് വേണ്ടി മതമല്ല തലവരെ മാറ്റാൻ ഞാൻ റെഡിയാ. എടാ കൊള്ള ഹിമാറേ, നീ തന്ത്രം പറഞ്ഞ് മുസ്ലിം പെണ്ണിനെ തട്ടിക്കൊണ്ടുല്ലേ? മുസൽമാന്റെ കൈയൊക്കെ നീ കണ്ടില്ല? മാറി നിൽക്ക്, വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുത്. അല്ലക്ക് എക്കാര്യത്തില് മിണ്ടിപ്പോകരുത്. ബഹളം ഉണ്ടാക്കാനാണോ നീ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്നിപ്പോ ബഹളം ഉണ്ടാക്കിയത് അവനല്ലേ? ഞാൻ ബഹളം ഉണ്ടാക്കാനോ ആരെയും തട്ടിക്കൊണ്ടുപോകാനോ വന്നോന്നല്ല. നിങ്ങൾ പറയുന്ന ഏത് നിയമം അനുസരിച്ച് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയാൻ വന്ന ഈ ബലാല് പിടിച്ച ശൈത്താനെ ഇവിടെ മയ്യത്തും കൊണ്ടേ പോവും. അത് ശരി, താൻ ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ വന്നിട്ട് എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഇനി എന്ത് സംസാരിക്കാൻ? എല്ലാം കഴിയുമ്പോ നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെടുമോന്നാ എനിക്ക് പേടി. നീ എന്ത് വിട്ടിത്തായി പറയുന്നത്? മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകനല്ലാണ്ടാവോ? ഇതിലിപ്പോ ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട, അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വലുത്. എനിക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറായോളാ നബീസു, അവളെ സ്വന്തമാക്കാൻ വേണ്ടിയും എന്ത് ചെയ്യാൻ ഞാൻ കടപ്പെട്ടവനാ. അല്ല അകത്തേക്ക് ഇരിക്കാം. വേണ്ട, മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു, പക്ഷേ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനമാവരുത്. അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത്. ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ, അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത്. സത്യം പറഞ്ഞ വലിയ മനസ്സമാശ ഇങ്ങടേത്, നിങ്ങളുടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ. എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ, തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം, കൂട്ടിന് മൂസൂട്ടി ഉണ്ടാവും. ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല, മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത്. ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം. ഓരോ മതത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഇസ്ലാം മതം എന്താണെന്ന് അറിയോ? ഇല്ല. പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് നബീസുവിനെ വിവാഹം ചെയ്യണം. അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലേ? എന്താണെന്നും വേണ്ടാത്തത്? ലാ ഇക്രാഹ ഫിദ്ദീൻ. ഖുർആനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന്. മതം മാറ്റം കൊള്ളാം, അതിനു മുമ്പ് മതത്തെ പഠിക്കണം, അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതമാറ്റം. ഒരു പെണ്ണിനോടുള്ള മോഹം
അവളെ നേടാനുള്ള ആവേശം. അത് കഴിഞ്ഞാൽ മതം ഒരു ഭാരമായി മാറും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. അതുകൊണ്ട് തീരുമാനം ബാലിശമാകരുത്. ഒരിക്കൽ കൂടി മനസ്സിരുത്തി ആലോചിക്കും, എന്നിട്ട് എന്നെ വന്ന് കാണും. ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം. ഈ മതം എന്നൊക്കെ പറയുന്നത് പുള്ളരികളില്ലല്ലോ. അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവളെ വേണം. ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക. അളിയന് വേണ്ടി ഓന്റെ ഒട്ടുക്കത്തൊരു സമുദായ സ്നേഹം. തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത്. അങ്ങേരുടെ ഒരു ഉപദേശം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്നുവെച്ചാ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല? ഒന്നാന് കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മസൂദി, എനിക്ക് നീയേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ, അപ്പൊ അവള്? മതം മാറുന്ന ഒരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞാ? അള്ളാറെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്. ആണോ? അതല്ല, ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തില് ഈ കെണിയും. കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ, ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യോ? അല്ല, ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല, പേടിക്കണ്ട, ആശുപത്രിയിൽ മെഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ, അംഗവൈകല്യം വേണ്ട. മെഷീന് വല്ല കയ്യബത്തോ പറ്റിയ? നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കുന്നത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ? ഡ്രൈവർ, ഡ്രൈവർ. ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ, ഡ്രൈവർ. വലൈക്കും അസ്സലാം. ഫക്കീർ സുൽത്താനായാലും തെണ്ടലും മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കേട്ട ഒരു മുസൽമാൻ. അസ്സലാമു അലൈക്കും ബാപ്പാ. ഉമ്മയോ? എന്താ കണ്ണാ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവരെ മാറ്റും. ഞമ്മടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല, തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമായതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. ഈ സമയത്ത് നിസ്കാരമാണ്. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്തല്ലോ, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ. പറയ. ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരമാക്കി മാറ്റാം. സുന്നത്ത് കഴിഞ്ഞല്ലോ കമാലിദിനെ, ഇത്ര പെട്ടെന്ന് എക്സൈസ് ഒന്നും പാടില്ല. കുഞ്ഞു മുഹമ്മദെ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്താ മാധവന?
അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഉന്നാലിൽ നിന്ന് പുറപ്പെടാൻ താമസ്. ഏതായാലും നമുക്ക് ചടങ്ങിന് തുടങ്ങാം. വന്നാട്ടെ. എന്റെ അല്ലോ പെരുന്നാളായിരിക്കും. ചെറിയ കേട്ട് കാണിക്ക്. കല്യാണ വീട്ടിലെ പുയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്താ ശവം ശവം. അയ്യോ അങ്ങനൊന്നും പറയരുത് മുസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കണ ഒരാള് വരണുണ്ടല്ലോ. കാലൻ കാലോ ഓക്ക് ഇളകി മറിഞ്ഞു വരണ കണ്ട. എന്റെ ഗുരുവായൂരപ്പ അല്ലാ ഏ അല്ലാന്ന് വിളിക്കട. എന്റെ അല്ലോ സോറി. മെത്താനത്തി കണ്ണനന്തി. കണ്ണനല്ല കമാലുദ്ദീൻ. എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ. ആ മാഷ് പറഞ്ഞത് എന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായ മതി. കണ്ണ കമാലുദ്ദീനെ. എന്റെ കുഞ്ഞവിടെ? കുഞ്ഞ ഏത് കുഞ്ഞ്? നിങ്ങൾ ആരാ മനസ്സിലായില്ല? എന്താ കള്ളു കുടിച്ച് വെളിവില്ലാതെ വീണ്ടും പോരണ വന്നാണാ? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഏത് ബഹിപ്പില്? നിങ്ങളുടെ നിക്കാഹ് ആചാരപ്രകാരം നടന്നാണോ? അല്ല. നിയമപ്രകാരം നടന്നാണോ? അതും അല്ല. അപ്പൊ പിന്നെ ഇയാണ് കുഞ്ഞിന്റെ വാപ്പ എന്നുള്ളതിന് എന്താണെന്ന തെളിവ്? സമുദായവും ബന്ധുക്കളും ഇല്ലാതെ നബീസു മനസ്സാ വരച്ചതാ തന്നെ. ഇപ്പൊ ഓള് തന്നെ മനസ്സാ ഉപേക്ഷിച്ചു. നിനക്ക് പോകാം. എന്താ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? നീ ഓള് തന്നെ ആ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടോ? നബീസു ഇന്നലെ രാത്രിയും എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഒരുപാട് സ്നേഹമുള്ള ഉണ്ടാ. അങ്ങനെയൊക്കെ ഞാൻ എല്ലാരെയും ഉപേക്ഷിച്ച് നിങ്ങളെ കൈപിടിച്ച് വന്നോളാം. ഞാൻ ആ എന്റെ മുഖത്ത നിങ്ങൾ വാതിൽ കൊട്ടി അടച്ചത്, പടച്ചോനെ പോലെ ഞാൻ കരുതുന്ന വലിയ മമ്മയെ തല്ലിയത്. വേണ്ട, ഇനി എനിക്ക് ഇങ്ങനെ കാണണ്ട. ഇനി എന്താ പൊയ്ക്കൂടെ? ആട്ടി അകറ്റിയിട്ട് പോണില്ല എന്ന് വെച്ചാ പിടിച്ചറക്കന്നെ. വാടാ പോടാ. എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം. പോണം, പോയേ പറ്റുള്ളൂ. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ മോനെ. ആലോചിച്ചു. കമ്പനിയിൽ തിരിച്ച് ജോയിൻ ചെയ്യാന്ന് ഞാൻ സമ്മതിച്ചു. ബോംബെ ചെന്ന് ടിക്കറ്റ് റെഡിയാവും. എല്ലാ അഭ്യാസങ്ങളും കഴിഞ്ഞു. ഒളിച്ചോടാൻ നീ ഒരു സ്ഥലവും കണ്ടെത്തി. ഈ അച്ഛനും അമ്മയും ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരെയും നാട്ടിലാക്കിയിട്ട് ഞാൻ പോവുള്ളൂ. വേണ്ട മോനെ, ഒരു തീരാ ദുഃഖം പേറി വന്നവരാ നമ്മള്. ആ നെഞ്ചിൽ ഇനി ഒരു ഭാരം കൂടെ തന്ന്. വേണ്ട, നമുക്ക് എങ്ങനെ പോണ്ട? പറ്റില്ലമ്മേ. ഇനി ഇവിടെ നിൽക്കാൻ അമ്മയുടെ മോനെ കൊണ്ടാവില്ല. പോയേ തീരൂ. ഓള ഒരു നോക്ക് കാണാതെ പോവാൻ പറ്റുമോ നിനക്ക്? വേണ്ട നിന്റെ കുഞ്ഞിനെ. നിന്റെ അള്ളാക്ക് അറിയാം നിങ്ങൾ ഒരുമിക്കാൻ ഞാൻ എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. നീ വിളിച്ച എല്ലാം മറന്ന് ഓള് വരുന്നു എന്റെ മനസാക്ഷി പറയണ്ട്. ഒന്ന് വിളിച്ചൂടെ. ഈ മൂസുട്ടിന്റെ അവസാനത്തെ അപേക്ഷയാ. ചെല്ല്. വിളിക്കാം.
അകത്തരണക്കറിയാം. നബീസു ഇതം പോയില്ലേ ഒരു വിളി കേട്ട്. നബീസു ശല്യം ചെയ്യാനല്ല, നിന്നെ ഒന്ന് കാണാനാ. വല്യമ്മാമയ്ക്ക് നീ തന്ന വാക്ക് മറന്നു അല്ലേ? സ്നേഹം തേടി വന്നവരാ, കണ്ടില്ലേ കണ്ണീരായിട്ടാ തിരിച്ചു പോണത്. പല കുലുകയാലും മമ്മത് കുലുകയില്ല എന്ന് വെച്ചാ ഇന്നുണ്ടൊരു തീരുമാനം നമുക്കറിയണം. അതിനാണ് ഉമ്മാനെ മോളെ വിളിച്ചു വരുത്തിയത്. തീരുമാനിക്കാൻ ഒന്നുമില്ല, ഒരിക്കലും ഒരു കയ്യബ്ദം പറ്റി, അന്യജാതിക്കാരന്റെ കൂടെ പോയി, ഓനെയല്ല ശിക്ഷ നൽകി. ആ ഇനിയിപ്പോ ജമാലുമായിട്ടുള്ള നിക്കാഹ് അങ്ങ് നിശ്ചയിക്കാം. കണ്ടില്ലേ ജമാലിപ്പം നല്ല മര്യാദക്കാരന്, ഒരുത്തൻ ഉപേക്ഷിച്ചിട്ടും അതിലൊരു കൊച്ചുണ്ടായിട്ടും ഓ അന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് തന്നെ ഉണ്ട വലിയ മനസ്സല്ലേ നബീസു. എന്തേ ഈ സമ്മതം മൂളിയാ മതി, ബാക്കി കാര്യം ഞമ്മളേറ്റു. ഞാൻ പറഞ്ഞതാണല്ലോ, എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്, മറ്റൊരു നിക്കാഹിനെ പറ്റി മനസ്സാ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. സമ്മതം ചോദിക്കല്ല, പിടിച്ച് കെട്ടിക്കാണ് വേണ്ടത്. ഓ ഉമ്മാക്കൊന്ന് ഉപദേശിച്ചാലണ്ട പറയാന്നല്ലാതെ കൊല്ലാൻ പറ്റോ? ഒരാണ്ടൊള ഇല്ലാണ്ട് ഈ ജമ്മം തൊലയ്ക്കാനാ എന്റെ ഉദ്ദേശം? ബാപ്പ മരിച്ചപ്പോ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിച്ചില്ലേ, അതുപോലെ എന്റെ മോൾക്ക് വേണ്ടി ഞാനും കഴിഞ്ഞോളാം. ഈ കയ്യിലടിച്ച അങ്ങനെ വാക്ക് തന്ന് അതുകൊണ്ടാ ഈ വേഷം കെട്ടിയത്. ഈ ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കേ. ക്ഷമിച്ചാ ജമീയോ, നമ്മളെ വാക്ക് പാലിച്ചിരിക്കും. മാഷ് പറഞ്ഞ പോലെ വെറുതെ ഇട്ടാ നശിക്കില്ലോ എന്ന് കരുതി വീടൊക്കെ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട്. അതേതായാലും നന്നായി, ഒന്ന് രണ്ട് വർഷം ആളില്ലാതെ കിടന്ന് വിടാൻ തോന്നൂല. ഓളവിടെ ഉണ്ടാവില്ല, പള്ളിക്കാരെ കൊണ്ടും പ്രമാണിമാരെ കൊണ്ടും ഓളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ആവതും പാടുപെടുന്നുണ്ട്. ഹേയ് നമ്മുടെ കുഞ്ഞുമ്മക്കേ പൊടിമോളില്ലത്. എല്ലാത്തിനും വിഷം കുത്തിച്ചിരിക്ക ആ കുഞ്ഞുമുക്ക. എന്റെ മടിയിൽ വളരണ്ട മോളാത്, കണ്ടില്ലേ അമ്മ വിഷമിക്കാതിരി എല്ലാം നേരെയാവും. ആ എത്തിയോ? എന്താ ഇത്ര വൈകിയത്? ഒരു വിശേഷമുണ്ട്, നിങ്ങളുടെ ആളെ ഞാൻ കയ്യോട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേടി ആളിപ്പോ നല്ല ചുള്ളനായിട്ടുണ്ട്. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? നിന്റെ കെട്ടിയുടെ കാര്യം അല്ലാതെ ആരുടെയാ? എനിക്ക് കേൾക്കണ്ട, നിനക്ക് അയാളെ കാണണമെന്നില്ലേ? എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പാവം എത്ര നേരെന്നറിയോ കാത്തിരിപ്പ് തുടങ്ങിട്ട്. പാവം തോന്നുന്നുണ്ടെങ്കിലേ കൂടെ പോയി പുറത്തോ. നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ആവോ? ഇജ്ജ് കണ്ടില്ലേ അപ്പുറത്തവരൊക്കെ വന്ന് വന്നെങ്കിലും വെട്ടിലെ താലം എടുത്തോണ്ട് പോയി സൽക്കരിച്ചോ. ആരാ അവര്? ഇപ്പൊ വന്നിരിക്കണ അന്വേഷിക്ക. എന്താ ഇവക്ക് പറ്റിയേ? എല്ലാം കൊണ്ട് തീ തിന്നെ എന്റെ മോള്. പഠിച്ചൻ എന്തിനാ നമ്മൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വിശ്വസിക്കുന്നവരെ പഠിച്ചവൻ കൂടുതൽ പരീക്ഷിക്കും. എന്റെ മോള് കരയില്ലേ? കുഞ്ഞുമ്മക്കോ കുഞ്ഞുമ്മക്കോ കുഞ്ഞുമ്മക്കോ
എന്താണ്ടാ ബെടി കൊണ്ട പന്നിയെ പോലെ ബെടി കൊള്ളാൻ പോണ പന്നി കുഞ്ഞുമിക്കാണ് അതെന്ത് ബെടി നബീസ് പോയോ പോയി നബീസ് ജമാലുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചോ ഓടെ സമ്മതം ആര് ചോദിക്കുന്നു ചോദിക്കാനും പറയാനുള്ള ആള് വന്നിട്ടുണ്ട് കണ്ണമ്മൻ തന്ന് എന്റെ പടച്ചോനെ അവൻ വീണ്ടും വന്ന ജമാൽ വീണ്ടും പഴയ ജമാലായേ പറ്റൂ എന്റെ പടച്ചോനെ ഈ പെടാപ്പാടൊക്കെ പെട്ടിട്ട് ഉമ്മക്ക് പങ്കപ്പാട് മാത്രമാണല്ലോ മിച്ച അത് നിങ്ങളെ കായിന് കൊള്ളാത്തോണ്ട് ഒരു നോക്ക് കണ്ടു ആകെ കോലം കിട്ടുപോയി എന്റെ മോള് ഷെയിംഫുൾ ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കാൻ അതെന്താ കാഴ്ച ബംഗ്ലാവാണോ അതേടാ ഷെയിൻ തന്നെയാ സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടി വരുന്നത് ഷെയിൻ തന്നെയാ വാശി ദുരഭിമാനം ഇപ്പൊ എന്തായടാ എന്തിനാ അവനെങ്ങനെ വിഷമിപ്പിക്കുന്നത് വിഷമം ഇവനെന്റെ മകനാണല്ലോ എന്ന് ഓർത്താ എനിക്ക് വിഷമം പക്ഷെ മാധവ മാഷ എന്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല ആണുങ്ങളില്ലാത്ത വീടാ ഒരു ശ്രദ്ധയില്ല പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാരെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോണത് ഞാൻ കാണാഭാഗത്തെ മറകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ ചേ അത് വേണ്ട സ്വന്തം മുതലാരെങ്കിലും കട്ട് തിന്നു എന്നാലും വ്യസന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി രണ്ടു വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും എന്റെ റബ്ബേ പട്ടാ പകലും മോഷണോ അതും ബാത്റൂം മോഷണം ഇവനെ അയ്യോ പഠിച്ചോ നീ ആയിരുന്നോ നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത് അതെ അവിടെ തന്നെ കൊണ്ടു താങ്ക്സ് നീ എന്താ ഇവിടെ ഞാനിപ്പോ എവിടെയാ കുളിച്ചും കാണാൻ വന്നല്ലേ അയ്യോ അല്ല ഒരു പിച്ചക്കാരൻ ഇതിനകത്തല്ല പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞോടിച്ചു മതി മതി ആൾക്കാർ കേക്കണ്ട പുറത്തിറങ്ങിയ നാണക്കാടാ സ്വന്തം ഭാര്യയുടെ കുളിച്ചി ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ എന്റെ മോസൂട്ടി നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല രണ്ട് കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയുന്നത് അവരാരുന്നു ഇതുപോലെ കുളിച്ചും കാണുന്നുണ്ടല്ലോ എന്താണ് എന്താണ് ഒരു ബഹളം ക്ഷമിക്കണം ഞാൻ ആള് മാറി പോയതാ നബീസ് ഒന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നെ രക്ഷിക്കണം പ്ലീസ് എന്താണ്ട ഇവിടെ ഒരുത്തൻ ബാത്റൂമിൽ ഓടി കയറി അന്നോട് പറഞ്ഞിട്ടില്ല ഈ പടി ഔട്ടല്ലെന്ന് ഞാനല്ലേ ഒട്ടകാണ് ചവിട്ടിയത് അതിന്റെ അകത്ത് ആരാണെന്ന് അറിയാമോ ആരാണ് ആരാ അതാ ചോദിച്ചത് സംശയം ശരിയായി ഇറങ്ങി പാടി അയ്യേ ഇതൊരു മാതിരി ക്ലിന്റന്റെ സ്വഭാവം പോലെ ആയിപ്പോയി അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി അയ്യോ ഓടി വന്നപ്പോ ഞാൻ അറിയണ്ട് നാവിട്ടടിച്ച് മിടുക്കനാവാൻ നോക്കണ്ട അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെറ്റയാ
പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി. ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരവരാധത്തെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഇരിക്കില്ല. ഒരാൾ ഒഴിച്ച് വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്നും കാണാമെന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല. ഇപ്പോഴും ഇവന്റെ ചപ്പറാച്ചി ഭർത്താവിനെ കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെ കാട്ടിലും നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ടുപോലത്തെ സ്വഭാവ. പേടിപ്പിക്കാന് എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവൂല. നച്ചിമോള് പറ എന്താണ് വേണ്ടത്? ഇവനെ തല്ലണ കൊല്ലണ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ, താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ടേ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും. ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവൂല. എല്ലാം കൊളാക്കില്ലേ? കൊളോ, ബാത്റൂം അല്ലേ അത്? അയ്യോ മാഷ്, എന്താ മൂസൂട്ടി? നല്ല മാഷെ, അവിടെ മരുഭൂമിയില് ഒട്ടകം ഇങ്ങനെ പോയപ്പോ എന്റെ കൂടെ. സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ അച്ഛനും അമ്മയും ഒളിഞ്ഞു നോക്കിയത് അവന് വലിയ ക്ഷയമായി പോയി. കണ്ടവന്റെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന ക്ഷയമല്ല അല്ലടാ. അല്ല മൂസൂട്ടി, അത് ആക്ച്വലി ഒരു തമിഴാണ്. അല്ല മേ, ആക്ച്വലി ഒരു തഴുമൻ ബളകം. അമ്മ ഞാ ഓനെ കൊല്ലണോ അതോ തന്നെ കൊല്ലണോ? എന്താ ഞാൻ വേണ്ടത്? ഏതായാലും ഒരു പെണ്ണിന് വേണ്ടി ഞാൻ മണ്ടനായി. ഇനി ഞാൻ എന്തിനു ഒരുക്കാ? ബച്ചന്ന് ബലഞ്ഞവന് ബളമ്പിയ ബിരിയാണിയിൽ ചത്ത എലി കിടക്കണമെന്ന് പറഞ്ഞ പോലെ ഇമ്മടെ അവസ്ഥ. ആ ഇബിലിസ് തിരിച്ചു വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നബീസുവിന്റെ മനസ്സിനാണെങ്കിൽ ചില ഇളക്കങ്ങൾ തുടങ്ങി. വയനാടൻ മലയിലെ കൊമ്പനെ പോലും ഈ ചൂണ്ടുവിരലിൽ ആജ്ഞാപിച്ചു നിർത്തിയവനായി ഈ ജമാൽ. ഇപ്പൊ ഒരു പെണ്ണിന്റെ മുന്നിൽ ഇല്ല, ഞാൻ വിടില്ല. ജയിലിലേക്ക് വീണ്ടും തിരിച്ചു പോവാൻ എനിക്കൊരു മടിയൂല. മണ്ട വെട്ടിയാലും അത് നമ്മളറിയാതെ വീണ്ടും വളരും. വേരടക്കം പിഴുതെറിയണം. എത്രയും പെട്ടെന്ന് ഓനെയും കുടുംബത്തിനെയും കൃഷ്ണമംഗലത്തൊന്ന് തുരത്തണം. എങ്കിലതിന് ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ അത്? ആർക്കും എളുപ്പം എങ്ങനെയും കളിക്കാവുന്ന കളി, വർഗീയ കലാപം. മരുന്ന് ഞാൻ നിറയ്ക്കാം, തിരിമച്ചാൻ കൊളുത്തണം. വരണുണ്ട്. മാധവ മാഷല്ലേ? അതെ. നാളെ വിളിക്കണതിന് മുമ്പ് മോനെയും കൊണ്ട് ഇവിടുന്ന് കെട്ടുകെട്ടിയില്ലേ കൊന്നുകളയുമ്പോ? എന്തിനാ കുട്ടി ഇങ്ങനെ കരുതുന്നത്? ആരെയും പേടിച്ചിട്ട് നാട് വിടുന്ന പ്രശ്നമൊന്നുമില്ല, എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പത്താൻ പോള പ്രശ്നം ഇല്ല അല്ലേ? എന്താ എല്ലാവരും കൂടി അമ്പലപ്പിരിവായിരിക്കും അല്ലേ? അമ്പലത്തിൽ തൊഴാൻ വരുന്നവരെ താൻ ആളെ വിട്ട് തല്ലിക്കും അല്ലേ? എന്താണ് ഈ പറയണത്? ഒന്നും മനസ്സിലാക്കി തരാണോ? തന്റെ വീട്ടിലെ പെണ്ണ് ഒരു ഹിന്ദുത്തക്കനെ പ്രേമിച്ചെന്ന് കരുതി താൻ അമ്പലത്തിൽ കയറി തല്ലുമല്ലേ? Thank you.
ഭീതി മനസ്സിൽ നിന്ന് വിട്ടുമാറണില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോണു എന്നൊരു തോന്നല്. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ടാ മോൻ ഇങ്ങോട്ട് വന്നത്. അത് ഒരു ദുർനിമിത്തമായി പോയി. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ചില ദുഷ്ടന്മാരെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ. കുറച്ച് വൈകി പോയെന്നേ ഉള്ളൂ. മതമൊക്കെ നല്ലതാ ഒരു ആദർശത്തിന്, പക്ഷെ അതൊരു ആയുധമാക്കിയാലോ? വിവരം വിശേഷബുദ്ധിയില്ലാത്ത കാളക്കൂട്ടങ്ങളെ മാഷെ തല്ലു കുത്തി ചത്തത്. അതിങ്ങൾ അങ്ങനെ തന്നെ തീരണം. ഈ വീട്ടിൽ വന്ന് എന്റെ കാലു വെട്ടുന്ന എനിക്കുള്ള ഭീഷണി. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാൻ ആയാലും എന്റെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ എന്നെയാണ് ഈ പുണ്ണ് ഇത്ര കണ്ട് കുത്തി നാറ്റി ചെയ്യാ. ഞാനോ? നീ മാത്രല്ല നബീസും. നിങ്ങൾക്ക് ഒരുമ ഉണ്ടായിരുന്നെങ്കിൽ ഈ മതങ്ങളും അതിനെ മുതലെടുത്തവരും തോറ്റു തിന്നുമാല്ലായിരുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നീ ചെന്നവളെ കാണണം. മാണിക്യം ചുമക്കുന്ന സർപ്പത്തെ പോലെയാ. സ്നേഹിച്ച മാണിക്യം പകയെടുത്ത വിഷം, അതാണ് അവൾ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് നീ വിളിച്ചാൽ നബീസ് ഇറങ്ങി വരും. കണ്ണം പോകണം. തല പോയാലും വേണ്ടില്ല, ഞാൻ കൂടെ വരാം. നബീസ്, കൺമുന്നിൽ നിന്ന് എന്നാ വെട്ടിയാലും നിന്റെ മനസ്സിൽ നിന്ന് അകറ്റാൻ പറ്റും. മതങ്ങളില്ലാതെ മനസ്സുകൊണ്ട് അടുത്തവരെ നമ്മള്. പക്ഷെ ഇപ്പോ മതങ്ങൾ നമ്മുടെ ജീവിതം വെച്ച പന്താടുന്ന മനസ്സിലിനിയും പകയും വാശിയുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. നിന്നെയും പൊടിമേളയും കൊണ്ടുപോവാൻ ഞാൻ വരും. നീ വരില്ലേ? മറ്റന്നാളല്ലേ നമ്മുടെ പൊടിമോളുടെ പിറന്നാള്. അന്നും നീയും മോളും എന്റെ കൂടെ ഉണ്ടാവണം. ഓളെന്ത് പറഞ്ഞു? അവൾ എന്റെ നബീസു അല്ലേ. വരും, നീ വാ. കള്ള പന്നികളെ ഓളെ തട്ടിക്കൊണ്ടുപോകുന്നതാണ്. പന്നി വീണ്ടത് ഒരു വർഗീയ ലഹളയാക്കി മാറ്റും. അള്ളാഹുവിന്റെ നാമത്തിലെ ഓനെ ഞാൻ കൈകാര്യം ചെയ്ത അങ്ങനെ ആയ ആർക്കും സംശയം വേണ്ട.
ഉമ്മാ ഉമ്മാ ജെന്തേ രാത്രിയിലെ ഇങ്ങനെ വരി ഒരു കാര്യം കാണിച്ചാ നബീസു ഈമ്മ നീയാണ് ആദ്യം കാണേണ്ടത് വരി നോക്കി പടച്ചോൻ വലിയവന എത്ര സാമർഥ്യക്കാരനായാലും അപം കണി വരിക്കാ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല ഇവരി ബിസിനസ് തുടങ്ങിയിട്ട് കാലം കുറയായി നേരിട്ട് കണ്ടാലേ അനക്ക് വിശ്വാസം വരൂന്ന് ചെറിയ മാമയ്ക്ക് അറിയാം കണ്ടല്ല അവിടെ പോയിരുന്നടി പാതിരാക്കി പൂച്ച കണ്ടടച്ച് പാലുടിച്ച് ആരും അറിയില്ല എന്ന് കരുതിയാ സത്യം പറ ഓം വിളിച്ചിട്ടല്ലേ ഈ അവിടെ പോയത് കണ്ടത് ദുസ്വപ്നമാവട്ടെ കേട്ടത് കള്ളമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എങ്കിലും മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കാം സത്യാണോ അതെ നിന്റെ പടച്ചോലി അന്ന് അവരെ ബാത്റൂമിൽ നിന്ന് പിടിച്ചപ്പോ ഈ വിശ്വസിച്ചില്ല എത്ര നാളായി ഇവിടെ കൈബന്ധം തുടങ്ങിയിട്ട് പറയ് കുറെ നാളായി മോളെ ഏയ് പൊടിക്കുപ്പി ഞാൻ ആരാന്നറിയോ കുഞ്ഞിനെ താഴെ വെക്കടാ നിന്നോടാ പറഞ്ഞേ കുഞ്ഞിനെ താഴെ വെക്കാൻ ഇവൾ എന്റെ കുഞ്ഞ ഇവളെ നബീസുനും കൊണ്ടുവരാൻ വന്ന് നിങ്ങളെ മാത്രം വിശ്വസിച്ച് പോയ ഒരു മണ്ടിയാ ഞാൻ ഇപ്പോ വേണ്ട എനിക്കിനി നിങ്ങളെ കാണണ്ട എന്റെ മോളെ തൊടണ്ട ഇനിയും പക തീർക്കല്ലേ മോളുടെ പിറന്നാൾ ഒരുക്കി കാത്തിരിക്കും അവിടെ ഒരു അച്ഛനും അമ്മയും എന്റെ വാക്ക് വിശ്വസിച്ചു ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവളാ ഞാൻ ഇപ്പൊ എന്റെ മോള് സത്യമായിട്ട് പറയാം ഇനി എന്റെ മുന്നിൽ വന്ന വീണ്ടും ആ കടം കഴിഞ്ഞാൽ ചെയ്യും ഒരു പോർവിളിക്കുള്ള ശേഷി ഇന്നെനിക്കില്ല വേണമെങ്കിൽ ഈ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം എന്റെ മോൾക്ക് ഇനിയെങ്കിലും സ്വൈര്യം കൊടുത്തുകൂടെ അതോ മോളെ കൊന്നിട്ടേ പോളൊന്നും ബാസിയുണ്ട ജാതി വേറെയാണെങ്കിലും സ്വന്തം മോനെ പോലെ തന്നെ ഞങ്ങൾ കണ്ടത് ഇന്നലെ ആ മുന്താസ മുറിയിൽ നിന്ന് ഇറങ്ങി ഭരണം കണ്ടപ്പോ ആരോടൊപ്പം വേണമെങ്കിലും പുറത്തോളൂ പരാതിയില്ല പക്ഷെ എന്റെ മോളെ ഇനി അന്നോടൊപ്പം കഴിയാൻ ഞാൻ വിടില്ല പാവപ്പെട്ട പെമ്പിള്ളേർക്ക് പണയാധാരം കാശ് കൊടുത്തൊരു കുടുംബം താൻ കലക്കാന്ന് കരുതിയല്ലേ അറിയോ നബീസിനെ തെറ്റിക്കാൻ താൻ കരുവാക്കിയ പെണ്ണുണ്ടല്ലോ മുണ്ടാസ് ഓള് പൊളിച്ചോടിയിരിക്ക ആരുടെ കൂടെ മതി എന്റെ ജീവിതം തകർത്തു പോട്ടെ ചിലപ്പോ കുറ്റബോധം കൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അവളുടെ ജീവൻ തിരിച്ചുകൊടുക്കാൻ പറ്റുന്നു കൂറുള്ള ഒരു തൊഴിലാളിയാണ് ഞാൻ ഇങ്ങനൊരു അവസരത്തിൽ എന്റെ മുതലാളിയുടെ ഉണ്ട ചോറിനെ നന്ദി കാണിച്ച പറ്റും മുതലാളി പൊറുക്കണം നീജന്മാർക്ക് വേണ്ടി കർത്താവിന് ഒറ്റുകൊടുത്ത യുവദാസിനെ ഓർത്തു പോയി ഞാൻ മാറിക്ക എല്ലാ നൂലാമാലകളും ഉണ്ടാക്കിയത് ഇയാളാ ആ കുരുക്കഴിക്കാൻ ഇയാള് തന്നെ വേണം ഈശ്വര അല്ലാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ അർത്ഥം അറിയോ കുഞ്ഞുമുക്കാക്ക് ഇല്ല ഈശ്വരനും അല്ലാഹും ഈശോയും അല്ല ഒന്ന് തന്നെ പിന്നെ എന്തിനാ ഒരു ദുഷ്ടന് വേണ്ടി വർഗീലകളെ ഇളക്കി വിട്ടത് മനസ്സുകൊണ്ട് ഞമ്മ നല്ലവനാണ് പക്ഷേ ഇപ്പൊ ഞമ്മള് ചെകുത്താന്റെ കടലിന്റെ നടുവിലാണ് സാരമില്ല കുട്ടി ജാതിയും മതവും ഒന്നും ഏക്കാതെ വന്നപ്പോഴാണ് അവർ ഈ പെൺകുട്ടികളെ ആയുധമാക്കിയത് നബീസുവിന് മുന്താസ് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു എന്നിട്ട് ഓക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ ചെയ്തതല്ലോ ഓളെ വശീകരിച്ച് നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറുത്താൻ കൂടി ഉണ്ടായിരുന്നു മനസ്സിൽ മാത്രമല്ല ശരീരം മുഴുവനും പിടിപെടാതെ അത് ഇപ്പയും എന്റെ ഒപ്പം ഉണ്ട് ചേർന്നാണ് എന്നെ ആരുടെയൊക്കെയോ മനസ്സിന്റെ നന്മ കൊണ്ടോ
പ്രാർത്ഥിച്ച ദൈവങ്ങളുടെ കാരുണ്യം കൊണ്ടോ കാര്യങ്ങൾക്ക് നേരെയായല്ലോ. ആശ്വസിക്കുക. എവിടെ നബീസും ഓടിമോളും? ഒന്നിനെ ആട്ടക്ക് വിടരുത്, നമ്മളെ ഏറ്റു. എല്ലാവരും കൂടി എന്നെ തോപ്പിച്ചു അല്ലേ? ഇല്ല, ആ പടച്ചോ വിചാരിച്ചാലും ഈ ജമാല് തോക്കില്ല. ഇവനോട് അല്ലെങ്കിൽ ശവമായിട്ടായാലും എന്നെയും കൊണ്ട് ഈ ജമാൽ ഇവിടുന്ന് പോവും. നിങ്ങൾ ഒരിക്കലും പെരിയരുത്. ജാതി മതല്ല, നിങ്ങളെ സ്നേഹമാണ് വലുത്. കുഞ്ഞു ആരില്ല പെങ്ങൾക്ക്. ഇവള് എന്റെ വീട് പെങ്ങളല്ലടാ. അല്ല
വലിത്തുള്ളും.